ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു മുസ്ലിം കുട്ടിയായ ഞാൻ ഒരു കണ്ണനെ വരയ്ക്കുന്നത് നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും സമൂഹത്തിനോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ പല പേരിൽ നമ്മൾ വിളിക്കുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം സുഹൃത്താണെങ്കിൽ നമ്മളൊരു പേരായിരിക്കും വിളിക്കുക. പക്ഷെ ആ സുഹൃത്തിനെ അവൻ്റെ അച്ഛൻ വേറൊരു പേരായിരിക്കും വിളിക്കുക. അമ്മ ചിലപ്പോൾ മകനേന്നോ അല്ലെങ്കിൽ മകളേന്നോ ആയിരിക്കും വിളിക്കുക. അതേപോലെ തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. നമ്മൾ പല പേരിൽ വിളിക്കുന്നു, പക്ഷെ വിളിക്കുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് എന്ന് ഒരു വിശ്വാസം അതെനിക്കുണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എന്താ പറയുക, കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരിക്കലും ഞാനൊരു തെറ്റായിട്ട് കാണും. അതിവേഗം ചലിക്കുന്ന കൈവിരലുകൾ, ജീവസാർന്ന ഒരു ചിത്രം പിറവിയെടുക്കുകയായി. നിറഞ്ഞ തൃപ്തിയോടെ വെണ്ണയുണ്ട് മനം നിറഞ്ഞ് ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചിത്രമാണിത്. വരയ്ക്കുന്നതോ പർദ്ദയണിഞ്ഞ് ഇസ്ലാമികാചാരങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വീട്ടമ്മയും. സമൂഹത്തിൻ്റെ വിഭിന്ന ശ്രേണികളിൽ ജസ്നാസലിം എന്ന വീട്ടമ്മ സുപരിചിതയാണിപ്പോൾ. കൃഷ്ണനെ മാത്രമേ വരച്ചിട്ടുള്ളൂ ജസ്നാസലിം. ഇതുവരെ വരച്ചു തീർത്ത ചിത്രങ്ങൾക്ക് കണക്കില്ല. ഒരു നിയോഗം പോലെ അത് തുടർന്നു വരുന്നു. 5 വർഷമായി കൃഷ്ണനെ മാത്രമാണ് വരയ്ക്കുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി ആയതിനാൽ തന്നെ ആദ്യകാലങ്ങളിൽ ഇതിന് ജസ്നയ്ക്ക് നിരവധി എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു വേള വീട്ടിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. എന്നാൽ സമൂഹത്തിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ എതിർപ്പുകളെ മറികടന്നു. ഇപ്പോൾ അവരും ജസ്നയ്ക്ക് സപ്പോർട്ടാണ്. 21-ാം നൂറ്റാണ്ടിലെ മീര എന്നാണ് ജസ്നയെ ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം വേണ്ടുവോളം സിദ്ധിച്ച ഒരു സ്ത്രീരത്നം. എല്ലാ വർഷത്തെയും പോലെ ഈ വിഷുദിനത്തിലും കൃത്യമായി ഗുരുവായൂരിലെത്തി താൻ വരച്ച ചിത്രം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് വണ്ടി കയറിയ ജസ്ന വലിയ ആഹ്ലാദത്തിലായിരുന്നു. ഗുരുവായൂരപ്പന് താൻ വരച്ച ചിത്രം സമർപ്പിക്കാനാകുന്നതിലുള്ള സന്തോഷം. ആരാണ് ഈ ജസ്നാസലിം എന്നറിയാമോ? വെണ്ണ കട്ടുതിന്നുന്ന ഉണ്ണിക്കണ്ണൻ്റെ ജീവസുറ്റ തൻ്റെ കലാസൃഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച തട്ടമിട്ട സുന്ദരി. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും മനോഹരമായി ഭഗവാനെ വരയ്ക്കാൻ കഴിയുന്നത്? 10-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ജസ്ന 5 വർഷം മുൻപാണ് ഗ്ലാസ് പെയിൻറ്റിങ് ആരംഭിച്ചത്. വരച്ചതൊക്കെയും കൃഷ്ണരൂപങ്ങൾ, കൈനിറയെ വെണ്ണയുമായി കാഴ്ചക്കാരനെ നോക്കുന്ന കണ്ണൻ. ആ നോട്ടത്തിൽ വിശന്നിരിക്കുമ്പോൾ വെണ്ണ കിട്ടിയതിൻ്റെ സന്തോഷവും സംതൃപ്തിയുമെല്ലാം കണ്ടറിയാം. ഇതിനോടകം 1000-ത്തോളം ചിത്രങ്ങൾ വരച്ചു, എല്ലാം കൃഷ്ണൻ്റെ ചിത്രങ്ങൾ തന്നെ. തികച്ചും ആകസ്മികമായിട്ടാണ് ജസ്ന ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. പഠിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ഭൂപടം പോലും നേരെ വരയ്ക്കുവാൻ അറിയില്ലായിരുന്നു എത്രേ. അങ്ങനെയിരിക്കെ തൻ്റെ 2-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരത്തിൽ ഒന്ന് വീണു. അങ്ങനെ ബെഡ് റെസ്റ്റിലുമായി. കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ജസ്നയുടെ വീട് പണി നടക്കുന്ന സമയം എല്ലാ സാധനങ്ങളും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിനിടയിൽ എന്തോ പൊതിഞ്ഞുവെച്ച ഒരു പഴയ കടലാസ് ശ്രദ്ധയിൽപ്പെട്ടു. ചുരുണ്ടുമടങ്ങിയ ആ കടലാസ് കഷ്ണം എടുത്ത് നിവർത്തി നോക്കി. അതിലതാ ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ രൂപം. വെണ്ണയുണ്ണുന്ന ആ രൂപം ജസ്നയെ നോക്കി ചിരിച്ചു. ആ ചിരി അവളെ ആകെ കുഴക്കി. സദാസമയവും ആ രൂപം തന്നെ മനസ്സിൽ ഉയർന്നു വന്നു. ആ രൂപം എങ്ങനെയെങ്കിലും പകർത്തി വച്ചെങ്കിലേ സമാധാനമാവൂ എന്ന അവസ്ഥയിലെത്തി. എങ്ങനെ വരയ്ക്കണമെന്നൊന്നും അറിയില്ല. നോക്കുമ്പോൾ മോൻ്റെ പുസ്തകങ്ങൾ, ക്രയോണുകൾ, പെയിൻറ്റുകൾ പിന്നെ മടിച്ചില്ല. അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണഭഗവാന്റെ രൂപം പുനരാവിഷ്കരിക്കപ്പെട്ടു. ആ പത്രത്താളുകളിൽ കണ്ട അതേ രൂപം, അതേ പൂർണ്ണതയോടുകൂടി തന്നെ പേപ്പറിൽ ജസ്ന പുനഃസൃഷ്ടിച്ചു. നമസ്കാരം, ഞാൻ ജസ്ന സലിം, ഒരു ചെറിയൊരു ചിത്രകാരിയാണ്. ചിത്രകാരി എന്ന് വെച്ചാൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെയാണ് വരയ്ക്കാറ്. എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണനെ മാത്രം വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും ഉത്തരം തരാനില്ല. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു നിയോഗം പോലെ എന്ന് പറഞ്ഞതുപോലെ കണ്ണനെ മാത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 6 വർഷത്തോളമായി ശ്രീകൃഷ്ണനെ ഞാൻ വരയ്ക്കുന്നു.
ഒരു എന്താ പറയുക, പ്രതീക്ഷിക്കാതെ ഒരു ചിത്രകാരിയായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ചിത്രവര ഒട്ടും അറിയില്ലായിരുന്നു എനിക്ക്. ചിത്രവര ഒട്ടും അറിയില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൽ ചിത്രം വരച്ച് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് നന്നായിട്ടും ഇല്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെടുന്നു, കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നു. അതൊക്കെ ഒരു പക്ഷേ ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഒരു 6 വർഷത്തോളമായി കണ്ണനെ വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ വര തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, എൻ്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ എന്ന് വെച്ചാൽ കുമ്പിട്ട് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. ആ കണ്ണൻ്റെ ചിത്രം കണ്ടപ്പോൾ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് അതിനോടൊരു ഇഷ്ടം. അതെന്നോട് എൻ്റെ അതിൻ്റെ കണ്ണെ തിളങ്ങുന്നത് പോലെയോ എന്നോട് ചിരിക്കുന്നത് പോലെയോ ഒക്കെ എനിക്ക് തോന്നി. ഈ ഇതിനെക്കാട്ടിലും ഒക്കെ ഉപരി എന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ഇസ്ലാം മത മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ വീട്ടുകാരനെ വീട്ടിൽ വിളിക്കുക കണ്ണാനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കണ്ണനെ എവിടെ കണ്ടാലും ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ണൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കണ്ണനെ വരയ്ക്കാൻ പറ്റും, അല്ലെ ഇത് വരച്ചാലോ എന്നുള്ളൊരു മനസ്സിലൊരു ചിന്താഗതി. കാരണം ആ ഒരു സമയം എന്ന് വെച്ചാൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഞാൻ 2-ാമത് പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നടക്കുന്ന ഞാൻ പോലും അറിയരുത് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു സമയത്ത്, അപ്പം ആ സമയത്ത് എനിക്ക് ഈ കണ്ണനെ വരയ്ക്കാം എന്നും ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ. അങ്ങനെ ഇരുന്ന് വരച്ചൊരു ചിത്രമാണിത്. ആ ഒരു ചിത്രം എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. ഞാൻ ഇന്നിതാ ഒരുപാട് എന്ന് വെച്ചാൽ 1000-ത്തോളം ഫോട്ടോ ഇതിനിടെ ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഞാൻ വരച്ച് പോയിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ കൃഷ്ണ വരയിലേക്ക് വന്നത്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നത് എന്താണ്, മറ്റ് കാര്യങ്ങളൊക്കെ വരച്ച് നോക്കിക്കൂടെ എന്ന്. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. പക്ഷെ കൃഷ്ണനെ വരച്ച ഒരു തൃപ്തിയും സന്തോഷവും അല്ലെ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭംഗിയും എനിക്ക് വേറൊരു ഫോട്ടോയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഫോട്ടോ എനിക്ക് അത്ര എന്താ പറയുക, എനിക്കൊരു തൃപ്തിയോടുകൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി എൻ്റെ മുന്നോട്ടുള്ള യാത്ര കൃഷ്ണനാല മാത്രമാണ്, കൃഷ്ണനെ വരച്ചിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ കരുതി. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ വര തുടങ്ങിയ പാടൊക്കെ സമൂഹത്തിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും എനിക്ക് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ചിത്രം വരച്ചതുകൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു തെറ്റുകാരിയാണെന്നോ അല്ലെ ഒരു മോശക്കാരിയാണെന്നോ ആര് പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ഒരു ചിത്രമാണ് അത്, എന്നെ സംബന്ധിച്ചൊരു ഫോട്ടോ ആണ്, മറ്റൊരാളെ സംബന്ധിച്ച് അതൊരു ദൈവമാണ്. അപ്പം മറ്റൊരാൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വരച്ചത് കൊണ്ട് നമ്മൾ വലിയൊരു തെറ്റുകാരിയാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കൃഷ്ണനെ വരച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ മതത്തിൽ നിന്ന് ഇന്ന് വരെ എനിക്ക് വിലക്കുകളും കാര്യങ്ങളും ഇത് നേരം വരെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിലക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയാണ്, കുടുംബത്തിലേക്ക് കയറ്റാത്ത ആൾക്കാർ വരെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും എനിക്കിപ്പം സങ്കടമില്ല, കാരണം ഒരു ചിത്രം വരച്ചിട്ടല്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമല്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാന്ന് വെച്ചാൽ, അല്ലെ എന്നെ ഈ നിലയിലെത്തിക്കാൻ സപ്പോർട്ട് ചെയ്തത് ആരാ, എൻ്റെ ഭർത്താവാണ്. അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അദ്ദേഹം ഫസ്റ്റിൽ ഞാൻ വരച്ചപ്പോൾ ഫസ്റ്റിൽ എന്നോട് പറഞ്ഞു കേട്ടോ, നീ ഈ ചിത്രം നശിപ്പിച്ചാൽ നമുക്ക് വീട്ടിൽ വെക്കണ്ട, എന്നെ നിൻ്റെ വീട്ടുകാർ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ അറിഞ്ഞാലാണ് അവർക്കും അവരും പറയുന്നത് പ്രശ്നമാണ്, അവരുടെ വീട്ടുകാരെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് വരച്ച ചിത്രമായതുകൊണ്ട് ഞാനത് നശിപ്പിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായി എനിക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെയാണ് എന്നെ മുന്നോട്ട് കൈപിടിച്ച് ഉയർത്തിയത്.
ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം കുട്ടിക്കാലം തൊട്ടേ കണ്ണ എന്ന് വിളിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ കണ്ണൻ്റെ നടയിലൊന്ന് പോയി ഞാൻ വരച്ചൊരു കണ്ണനെ കൊടുക്കാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ഒരു 10-ാം ക്ലാസ്സുകാരിയായ ഞാൻ ഇന്ന് ലോകമൊട്ടാകെ അറിയാവുന്നൊരു ചിത്രകാരിയായി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായത് ആ ഒരു കണ്ണൻ കാരണമാണ്. അപ്പോൾ ആ ഒരു കണ്ണൻ്റെ ആ നടയിൽ പോയി നിന്നപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം, മനസ്സിൽ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു മുസ്ലിം കുട്ടിയായ ഞാൻ ഒരു കണ്ണനെ വരയ്ക്കുന്നത് നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും സമൂഹത്തിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ പല പേരിൽ നമ്മൾ വിളിക്കുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം സുഹൃത്താണെങ്കിൽ നമ്മളൊരു പേരായിരിക്കും വിളിക്കുക. പക്ഷെ ആ സുഹൃത്തിനെ അവൻ്റെ അച്ഛൻ വേറൊരു പേരായിരിക്കും വിളിക്കുക. അമ്മ ചിലപ്പോൾ മകനേന്നോ അല്ലെങ്കിൽ മകളേന്നോ ആയിരിക്കും വിളിക്കുക. അതേപോലെ തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. നമ്മൾ പല പേരിൽ വിളിക്കുന്നു, പക്ഷെ വിളിക്കുന്നതെല്ലാം ഒരു ദൈവത്തിനെയാണ് എന്ന് ഒരു വിശ്വാസം അതെനിക്കുണ്ട്. അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും കൃഷ്ണനെയായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എന്താ പറയുക, കൃഷ്ണയായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരിക്കലും ഞാനൊരു തെറ്റായിട്ട് കാണുന്നില്ല. നമ്മൾ പലർക്കും പലതുമായിട്ട് തോന്നും. ചിലർ പറയും നരകത്തിലെ തീക്കൊള്ളിയാണ് ഞാനെന്ന്. എങ്കിൽ പോലും ആ പറയുന്ന സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഒരു തെറ്റല്ല ഞാൻ ചെയ്യുന്നതെന്ന് ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഒരു ചിത്രം മാത്രമാണ്, അത് എന്നെ സംബന്ധിച്ചതൊരു ചിത്രമാണ്. മറ്റുള്ളവർക്കാണ് അതൊരു ദൈവമാകുന്നത്. എന്നോടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, മറ്റുള്ളവർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ആ സുഹൃത്തിനോടക്കം ഞാൻ പറയുന്നു, അതൊരിക്കലൊരു തെറ്റല്ല. ആരുടെ വിശ്വാസത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അതുപോലെ മറ്റൊരാളുടെ വിശ്വാസത്തെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊരിക്കലും തെറ്റായിട്ട് സമൂഹം കാണരുത്. എനിക്ക് അത്രയും നിങ്ങളടുത്ത് പറയാനുള്ളൂ. എൻ്റെ ലൈഫിലെ ഒരു വൈത്തിരിവ് എന്താന്ന് വെച്ചാൽ കുമ്മനം രാജശേഖരേട്ടനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് എന്താ പറയുക, ഒരുപാട് ഹെൽപ്പ് അദ്ദേഹം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി, എക്സിബിഷൻ വെക്കാൻ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം നടന്നു. പിന്നീട് വേറൊരു വൈത്തിരിവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഇതുപോലെ പരിചയപ്പെട്ടത് വലിയൊരു ജീവിതത്തിലെ എന്താ പറയുക, ഒരു വൈത്തിരിവ് എന്ന് തന്നെ പറയാം. പലരും എന്നെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുമെന്ന്. അതുപോലെ ഒരു രൂപത്തിൽ വന്നൊരു വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ സാറ്. അദ്ദേഹം ഒരുപാട് സഹായിച്ചൊരു മനുഷ്യനാണ്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സാണ്. 10-ാം ക്ലാസ് തോറ്റൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. പിന്നീട് കല്യാണം കഴിഞ്ഞു, 12 വർഷമായി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മകനും ഒരു മകളും ഉണ്ട് എനിക്ക്. ലംഷാനും ലംഷിക്കുകയാണ് അവർ. ഈ കാണുന്ന ഫോട്ടോകളിൽ നിന്ന് തന്നെ നമ്മൾ പരിചയപ്പെട്ട വ്യക്തിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ജസ്ന കൊയിലാണ്ടിയിലാണ് താമസിക്കുന്നത്. സോഫിയയും മജീദുമാണ് ജസ്നയുടെ മാതാപിതാക്കൾ. ഹസ്ബൻഡിൻ്റെ പേര് സലിം. 2 കുട്ടികളാണ് ലൻഷനും ലനുഷ്കയും. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം പോരടിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിൽ ജസ്നയെപ്പോലുള്ളവർ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. എന്തിനാണ് തമ്മിൽ ഒരു വേലിക്കെട്ട്? മതവും വിശ്വാസവുമൊക്കെ അവരവരുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ പോരെ? സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കേൾക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ സമത്വസുന്ദരമായ ഭാരതമെന്ന ഒരു പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.